ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടി പെരുകുന്ന മോഷണവും പിടിച്ചു പറയും. ബൈക്കിൽ കറങ്ങി നടന്ന സ്ത്രീകളുടെ പേഴ്സും മൊബൈലും തട്ടിയെടുക്കുന്ന ബൈക്ക് റേസിംഗ് സംഘം അറസ്റ്റിൽ. തോപ്പുംപടി സ്വദേശി മൻസൂർ, ആലപ്പുഴ തിരുവമ്പാടി സ്വദേശി ഷുഹൈബ്, മരട് സ്വദേശി ആദർശ് എന്നിവരാണ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ അറസ്റ്റ് രാത്രി വൈകിയാണ് രേഖപ്പെടുത്തിയത്. അസിസ്റ്റന്റ് കമ്മീഷണർ കെ ലാൽജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത്. മരട് ഇരുമ്പ് പാലത്തിന് സമീപം വഴിയാത്രക്കാരുടെ പണമടങ്ങിയ പേഴ്സ് തട്ടിയെടുത്ത കേസിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ് വഴിത്തിരിവായത്. പാലാരിവട്ടം, ഇളമക്കര, ഹിൽ പാലസ് ഇൻഫോ പാർക്ക് സ്റ്റേഷനുകളിൽ നടന്ന സമാനമായ കേസുകളിലും ബൈക്ക് മോഷണങ്ങളിലും പിന്നിൽ ഇവരാണെന്ന് തെളിഞ്ഞതായി പോലീസ് പറഞ്ഞു. മൻസൂറാണ് പിടിച്ചുപറി ആസൂത്രണം ചെയ്യുന്നത്. ഷുഹൈബാണ് പേഴ്സും മറ്റും തട്ടിയെടുക്കുന്നത്. ഇങ്ങനെ കണ്ടെത്തുന്ന പണം ആർഭാട ജീവിതത്തിനാണ് മൂവരും ഉപയോഗിച്ചിരുന്നത്. ഒന്നാം പ്രതി മൻസൂർ മതിലകം, ആലപ്പുഴ, പുന്നപ്പറ സ്റ്റേഷനുകളിൽ മോഷണം പിടിച്ചുപറി കേസുകളിൽ പ്രതിയാണ്. പുതുക്കാട് ഊബർ ടാക്സി ഡ്രൈവറെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് ഷുഹൈബ്. സമാനമായ സംഭവമാണ് പാലായിലും പരിസര പ്രദേശങ്ങളിലും നടന്നത്. ബൈക്കിൽ കറങ്ങി നടന്നാണ് മാലപറിക്കൽ സംഘം വിലസുന്നത്. കഴിഞ്ഞ ദിവസം വള്ളിച്ചിറ മണലിൽ പാലത്തിന് സമീപം മുറുക്കാൻ കട നടത്തുന്ന വിധവയുടെ മാല പൊട്ടിച്ചെടുത്തതാണ് ഒടുവിലത്തെ സംഭവം. ഒരാഴ്ച മുമ്പ് പിഴയ്ക്കൽ മുറുക്കാൻ കട നടത്തുന്ന സ്ത്രീയുടെ മാലയും മോഷ്ടാക്കൾ പൊട്ടിച്ചെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയുടെ പാലക്കോഴ റോഡിൽ മണയിൽ പാലത്തിനടുത്ത് മുറുക്കാൻ കട നടത്തുന്ന താഴത്തിന്മേൽ ശകുന്തളയുടെ 2.5 പവൻ തൂക്കമുള്ള മാലയാണ് ബൈക്കിലെത്തിയ യുവാക്കൾ പറിച്ചെടുത്തത്. സിഗരറ്റ് ചോദിക്കാനെന്ന വ്യാജനെ ബൈക്കിന് പുറകിലിരുന്ന യുവാവ് ശകുന്തളയുടെ അടുത്തെത്തി. സിഗരറ്റ് എടുക്കാൻ ശകുന്തള തിരിഞ്ഞപ്പോൾ യുവാവ് മാലയിൽ പിടുത്തമിട്ടു. ശകുന്തള നിലവിളിച്ചെങ്കിലും യുവാക്കൾ പെട്ടെന്ന് തന്നെ ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. ഉടൻ നാട്ടുകാർ പാലാ പോലീസിൽ വിവരമറിയിച്ചു. ഉഴവൂർ വരെയുള്ള CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ യുവാക്കളുടെ അവ്യക്തമായ ചിത്രം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ബൈക്കിനെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം. ബൈക്കിന്റെ നമ്പർ വ്യാജമാണെന്ന് സംശയമുണ്ട്. രാമപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മാനത്തൂർ പെട്രോൾ പമ്പിന് സമീപം പെട്ടിക്കട നടത്തുന്ന കുറ്റിപ്പൂവത്തെങ്കൽ അമ്മിണിയുടെ 1 പവൻ തൂക്കമുള്ള സ്വർണമാല ബൈക്കിലെത്തിയ യുവാക്കൾ തട്ടിയെടുത്തിരുന്നു. തൊടുപുഴ ഭാഗത്തുനിന്ന് ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ അമ്മിണിയോട് നാരങ്ങവെള്ളം ആവശ്യപ്പെടുകയും അതിലൊരാൾ കടയുടെ പിന്നിലൂടെ വന്ന് മാല പൊട്ടിച്ച് കടന്നു കളയുകയുമായിരുന്നു. അമ്മിണി ബഹളം വെച്ചതോടെ മോഷ്ടാക്കൾ പാലാ ഭാഗത്തേക്ക് ബൈക്ക് ഓടിച്ചുപോയി. ബൈക്കിന്റെ നമ്പർ അന്വേഷണം നടത്തിയപ്പോഴാണ് വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞത്. 3 മാസം മുമ്പ് മാനത്തൂർ സ്കൂളിന് സമീപം പെട്ടിക്കട നടത്തുന്ന സ്ത്രീയുടെ മാല സമാനമായ രീതിയിൽ മോഷ്ടിച്ചിരുന്നു. ഇതുവരെ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.